സാധാരണ വായിക്കാം. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് പുല്ലിംഗ പദങ്ങളോട് കൂടെയാണ്, പുല്ലിംഗ പദങ്ങളോട് കൂടെയാണ്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഷെസു, ഷെസിനാണോ? ഷെസിനൊന്ന് ഉദാഹരണം പറഞ്ഞ ഹാദ ഉപയോഗിച്ചിട്ട് ഒരു ഉദാഹരണം. ഉസ്താദ് നിങ്ങൾക്ക് ഓക്കെ ഒന്ന് പറ. ഹാദ ഉപയോഗിച്ചിട്ട് ഉസ്താദ് നിങ്ങൾക്ക് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വാക്ക്, ഉസ്താദ് പഠിപ്പിച്ച മുതലേക്കണമെന്ന് അറിയാലോ. ഓക്കെ, ഹാദ കലമോൻ, ഹാദ കലമോൻ. ഇനി ഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇത് എന്നുള്ളതാണ് അല്ലേ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് എന്നുള്ളതാണ് ഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് ഹാദ കലമുൻ എന്ന് പറഞ്ഞാൽ ഇത് പേനയാകുന്നു. എന്താ പറയുക? ഇത് പേനയാകുന്നു. ഇനി അടുത്തൊന്ന്, ഇതിലേക്കൊരു മാ കൂടി കൂട്ടിച്ചേർത്താൽ, ഇതിലേക്കൊരു മാ കൂടി കൂട്ടിച്ചേർത്ത് എന്താ വായിക്ക? മഹാദ. ഇത് മാ പറഞ്ഞാൽ എന്താണ്, മാ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോ ഇത് എന്താണ്? മഹാദ. ഇത് എന്താണ്? അപ്പൊ എങ്ങനെ ഉത്തരം പറയാ? ഹാദ കലമുൻ, ഇത് പേനയാകുന്നു. ഹാദ കലമുൻ, ഇത് പേനയാകുന്നു. റസലെ, റസലിനെയാണ് പിന്നെ രണ്ടാമതായിട്ട് ഇതിൽ കാണുന്നത്. റസലൊന്നും ചെയ്തു. റസൽ പറ, വേറൊരു ഉദാഹരണം പറ. ഹാദ വെച്ചിട്ട് എന്തും പറയാം. അവസ്ഥ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്തായാലും ഒരു പാട്ടൊക്കെ പാടിയിട്ട് കുറെ വാക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസാദ് ഉസ്താദ്. ഓക്കെ, ഹാദ കിതാബുൻ, ഞാൻ ആ ഉദാഹരണം ഇവിടെ എഴുതുകയാണ്. ഹാദ കിതാബുൻ, അതിന്റെ അർത്ഥം എന്താണ്? ഹാദ കിതാബ് പടച്ചോനെ എന്റെ എന്നൊക്കെ ഉണ്ടായില്, ഇത് പുസ്തകമാകുന്നു, അത്രല്ലേ ഉള്ളൂ. എന്റെ വന്നിട്ടില്ല, എന്റെ ഉണ്ടെങ്കില് വേറെ സംഗതി ഉണ്ട്. അത് നിങ്ങള് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാക്കാരം എന്റെ എന്നുള്ളതിനതിൽ പറയാ? കിതാബീ അല്ലേ, അങ്ങനെയാകുമ്പോഴാണ് എന്റെ എന്ന് വരിക. ഓക്കെ, ഹാദ കിതാബുൻ. ഇനി ഇത് എന്താകുന്നു എന്നെങ്ങനെ ചോദിക്കാം ഇവിടെ? ഇത് എന്താകുന്നു എന്നെങ്ങനെ ചോദിക്കാം ഇവിടെ? എങ്ങനെ ചോദിക്ക? ആരെങ്കിലും ഒരാൾ പറഞ്ഞു, ബാനു പറഞ്ഞ, ബാനു, ബാനു എന്ന് കാണുന്നുണ്ട് ഇതില്, ബാനു എന്ന് പറഞ്ഞ. യെസ്, മാ ഹാദ, ഇതെന്താകുന്നു. അപ്പൊ എന്ത് പറയും? ഹാദ കിതാബുൻ, ഇത് കിതാബാകുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് വിട്ടു കേട്ടോ, ഹാദ വിട്ടു. ഇനി അടുത്തതാണ് ഹാദിഹി. അടുത്തത് എന്താണ്? ഹാദിഹി, ഹാദിഹിന്റെ അർത്ഥം എന്താ അറിയോ? ഹാദിഹിന്റെ അർത്ഥം, ഹാദിഹി എന്നുള്ളത് സാധാരണഗതിയിൽ ആർക്കും ഉപയോഗിക്കുക? ആർക്കും ഉപയോഗിക്കുക? പെൺകുട്ടിയാക്ക്, പെൺകുട്ടിയാക്ക് എന്ന് പറയാൻ പറ്റൂല നമുക്ക്, സ്ത്രീലിംഗ പദങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അത് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിത്രം വരച്ചത് കേട്ടോ. മനസ്സിൽ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചിത്രം വരച്ചത്. ഏതായാലും സ്ത്രീലിംഗ പദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹാദിഹി ഉപയോഗിക്കുക. ഹാദ ഉപയോഗിക്കലോ, ഹാദ പുല്ലിംഗ പദങ്ങളോടൊപ്പം അല്ലേ. ഹാദയാണെങ്കിലോ പുല്ലിംഗ പദങ്ങളോടൊപ്പമാണ്
ഹാദ ഉപയോഗിക്കാറുള്ളത്. ഹാദിഹി ആണെങ്കിൽ സ്ത്രീലിംഗ പദങ്ങളോടൊപ്പം ആ പദങ്ങളുടെ പ്രത്യേകത നോക്കിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ ഉദാഹരണം പറയില്ലേ, ഒരു ഉദാഹരണം പറഞ്ഞാണ് സ്ത്രീലിംഗ പദത്തിന്, ഒറ്റ ഉദാഹരണം പെട്ടെന്ന് പറയാം. ഏ പറഞ്ഞല്ല, പറയാത്തവര് പറയാം. ഇതിപ്പോ സ്ത്രീലിംഗ പദാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ഇതൊരു സ്ത്രീലിംഗ പദ, ഇത് രണ്ടാം ക്ലാസ്. യെസ്, ഹാത്ത ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഹാത്ത, ഈ ഹാത്ത കണ്ടപ്പോ മനസ്സിലായി ഇവിടെ ഹാദയല്ല കൊടുക്ക, മറിച്ച് എന്താണ് ഹാദിഹിയാണ് കൊടുക്ക എന്നുള്ളത് ഈ ഹാത്ത കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഇതേപോലുള്ള ചില ഉദാഹരണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഹാദിയും ഹാദിഹിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. ഹാദ പുല്ലിംഗ പദത്തോടൊപ്പായിരിക്കും, ഹാദിഹിയോ സ്ത്രീലിംഗ പദത്തോടൊപ്പായിരിക്കും. ആ സ്ത്രീലിംഗ പദം എങ്ങനെ തിരിച്ചറിയാ? ഷംസിയത്തുൻ കണ്ടോ. ഇപ്പൊ ഇതിലിപ്പോ കൊറേ പെൺകുട്ടികൾ ഉണ്ടാവും, ഓലൊക്കെ പേരെങ്ങനെ എഴുതാ? ഫാത്തിമ കണ്ടോ. ഫാത്തിമ എന്ന് എഴുതുമ്പോഴും നമ്മൾ എന്ത് എഴുതും? ലാസ്റ്റ് ഒരു ത എഴുതും അല്ലേ. ഖദീജ എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ഒരു ത എഴുതും. പെൺകുട്ടികളെ പേരിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഉസ്താദ്മാരെ അറ്റൻഡൻസ് രജിസ്റ്റർ ശ്രദ്ധിച്ചാലും അവിടെയൊക്കെ ഒരു ത ഉണ്ടാവും. എന്നാ ഉച്ചാരണത്തിൽ ചിലപ്പോൾ കണ്ടോളണം എന്നില്ല, പക്ഷെ അറബിയിൽ എഴുതുമ്പോൾ എന്ത് കാണും? ത ഉണ്ടാവും. ഇങ്ങനെ ഹാത്ത ഉപയോഗിക്കുന്ന പദങ്ങളായിരിക്കും അധികം സ്ത്രീലിംഗ പദങ്ങള്. എന്നാ ചില പദങ്ങൾ മാത്രം ഹാത്ത ഒന്നും ഇല്ലാതെ വരും കേട്ടോ. ഉദാഹരണത്തിന് ദാറുൻ, ദാറുൻ എന്നുള്ളത് മുഅന്നസായ പദമാണോ? പക്ഷെ അത് നമുക്ക് കണ്ടറിയില്ല, അങ്ങനെ അപൂർവം ചില പദങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, എന്തായിരുന്നാലും സ്ത്രീലിംഗ പദങ്ങളോടുകൂടെ ഏതാ ഉപയോഗിക്കുക? ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക. ഇനി ഉസ്താദ് സ്ക്രീൻ ഷെയർ ചെയ്യാണ് കേട്ടോ, ക്യാമറ ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാണ്, ശ്രദ്ധിക്കണേ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ മക്കളെ? ഓക്കെ ഓക്കെ, നമ്മളെ ഗ്രൂപ്പിൽ ആരോ വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാണ്. മാ ഹാദിഹി ഇതെന്താകുന്നു? ആ നേരത്തെ നമ്മള് മാഹാദ പഠിച്ചില്ലേ, അതേപോലെ തന്നെയാണ് മാ ഐക്ക് കൂട്ടിച്ചേർത്താൽ ഇത് എന്താകുന്നു എന്നർത്ഥം സ്ത്രീലിംഗ പദത്തോടൊപ്പം. ഹാദിഹി ദറാജത്തുൻ ഇത് സൈക്കിൾ ആകുന്നു. രണ്ടാമത്തതോ മാ ഹാദിഹി, അവിടെ എന്താ കൊടുത്ത്? ഹാദിഹി സയ്യാറത്തുൻ ഇത് കാറാകുന്നു. മൂന്നാമത്തെ നോക്ക്, മാ ഹാദിഹി, ഹാദിഹി സഫീനത്തുൻ ഇത് കപ്പലാകുന്നു. ആ മൂന്ന് വാക്കുകൾ പഠിക്കണം, ദറാജത്ത്, സയ്യാറത്ത്, സഫീനത്ത്. പിന്നെ മാ ഹാദിഹി എന്നുള്ളത് മുമ്പേ നിങ്ങൾ പഠിച്ചു. മാ ഹാദിഹി ഇതെന്താകുന്നു, ഹാദിഹി ദറാജത്തുൻ ഇത് സൈക്കിളാകുന്നു. ശരിക്കും ദറാജ എന്ന് ഉപയോഗിക്കാറുള്ളൂ അല്ലെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ദറാജ അവസാനത്തിലൊരു എന്തെന്ന് പറയാ, ഹാത്ത ആകുമ്പോ ഒരു ഹാന്റെ ഉച്ചാരണേ കേൾക്കുള്ളൂ. ഹാദിഹി സയ്യാറ, ഹാദിഹി സഫീന അല്ലെ, ആ രീതിയിലാണ് കേൾക്കുക. പക്ഷെ അത് ചില ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിലപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും അവസാനത്തിലൊരു താവും കൂടി ഇല്ലേന്ന്. കാരണം ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോ മദ്രസ അല്ലാത്ത ക്ലാസ്സിലാണെങ്കിൽ നമുക്കിത് പറഞ്ഞു കൊടുക്കാം, താ ഉണ്ടെങ്കിലും ഇങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത്. പക്ഷെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോ പിന്നെയും കുട്ടികൾക്ക് സംശയക്കാരം, താ ഉണ്ടല്ലോ അവിടെ, എന്നിട്ട് ഇങ്ങനെയുള്ള ഉസ്താവ് ഉച്ചരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചിലപ്പോൾ ഉച്ചരിച്ചിട്ടുണ്ടാവാം. ഏതായാലും ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അറബി ഉച്ചാരണ ശൈലി അനുസരിച്ച്. ഹാദിഹി ദറാജ, ഹാദിഹി സയ്യാറ, ഹാദിഹി സഫീന എന്ന എഴുത്ത് എങ്ങനെയക്കാരം? ഹാദിഹി സഫീനത്തുൻ, ഹാദിഹി സയ്യാറത്തുൻ. അപ്പൊ ഇതില് മക്കളെ ഇത് നിങ്ങൾ ഇങ്ങനെ കാണാപ്പാടം പഠിക്കാൻ കേട്ടോ. ദറാജത്ത് പറഞ്ഞ സൈക്കിളാണ്, സയ്യാറത്ത് പറഞ്ഞ കാറാണ്, സഫീനത്ത് പറഞ്ഞാല് കപ്പലാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഈ ഹാദിം ഹാദിഹി മാഹാദി മാഹാദിഹി എന്തെങ്കിലും തിരിയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്യാം. സംശയം ഉണ്ടായി ചോദിച്ചോളൂ മക്കളെ. സ്ക്രീൻ ഷെയറിംഗ് ഉസ്താദ് നിർത്തുന്നുണ്ട്, ചോദിച്ചോളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ഉസ്താദ്, നിങ്ങളെ ഈ ഒരു സംഗതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഉസ്താദ് യൂട്യൂബിലേക്ക് ഇടും കേട്ടോ. അതിനു വേണ്ടിയിട്ട് വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു, അപ്പൊ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടേ കേട്ടോ. ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഷാല്ല നിങ്ങളുടെ ദ്വാരകളിൽ ഉൾപ്പെടുത്തുക. ഇനി നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല, മറ്റന്നാ ഇൻഷാല്ല സമയം പിന്നീട് ഗ്രൂപ്പിൽ അറിയിക്കട്ടോ. ചിലപ്പോ ഈ സമയത്തായിരിക്കും, അല്ലെങ്കിൽ രാവിലെ 6 മണിക്കായിരിക്കും. ആ സമയം ഞാനൊന്ന് അറിയിക്കാം ഇൻഷാല്ല. അവസാനിപ്പിക്കട്ടെ. ഓ രാവിലെയാണ് ഉസ്താദിന് സൗകര്യം, നോക്കട്ടെ ഇൻഷാല്ല, നമ്മള് അറിയിക്കാം കേട്ടോ. ഏതായാലും അവസാനിപ്പിക്കട്ടെ. 5:49 ആയി, 45 വരെയല്ലേ നമ്മളെ ക്ലാസ്സിന്റെ സമയം. കുറച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എടുത്തത് ഇന്ന് ലിസാനായതുകൊണ്ടാണ് കേട്ടോ. വാലേക്കും സലാം, എന്നാ ലീവ് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.